ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നു ഒരു നല്ല അസോസിയേറ്റ് വെക്കുന്നു അസിസ്റ്റൻസിനെയൊക്കെ വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ ഓക്കെയാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കുഴം ഞാനൊരു പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നിന്നു ഏതിൽ അക്കരെ 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 അതായത് അമേരിക്കയിലാണല്ലോ അപ്പോൾ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം അഭിനേതാക്കൾ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിട്ട് നിൽക്കണം മറ്റേ അന്ന് ഫിലിമാണല്ലോ അപ്പോൾ ഫിലിമിൻ്റെ റോളിൻ്റെ നമ്പർ എഴുതുക പിന്നെ ക്ലാപ്പ് ഒരാൾ ക്ലാപ്പ് ഒരാൾ ഡ്രസ് കണ്ടിന്യൂറ്റി അപ്പോൾ ഞാൻ ജഗദീഷ് ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ആ അത് അതൊരു പുതിയ അനുഭവമാകട്ടെ എന്ന് പറഞ്ഞു മൂന്നിൻ്റെ അന്ന് കാര്യം നമ്മളുടെ ശീലമെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഉണ്ടാവുമോ ആ ഉണ്ടാവും ഒരു സീൻ ആ അപ്പം ഒരു പതിനൊന്ന് മണിയാകുമ്പം ഞാൻ ഫ്രീ ആണ് ഞാൻ രണ്ട് മണിക്ക് വന്നാൽ മതിയല്ലോ മറ്റേ സീൻ തരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ശീലം പൊളിഞ്ഞ് പാളിഷായിട്ട് ഏഴ് മണിക്ക് അവിടെ കൊണ്ടിറക്കിയതിന് ശേഷം ഒരു സാധനവും വന്നിട്ട് ഇങ്ങനെ അപ്പം കുമാറും എസ് കുമാറാണ് ക്യാമറാമാൻ കുമാർ ഞാനും തമ്മിൽ ഭയങ്കര അടുത്ത് അടുപ്പം ഫ്രണ്ട്സാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറൊരു കസേരിൽ ഇരിക്കും ഇരുന്നിട്ട് ഇത് ആ സീൻ നമ്പർ ട്വൻ്റി ഫോർ ടേക്ക് വൺ അപ്പോൾ ഞാനിത് എഴുതും എഴുതിയിട്ട് കുമാർ എന്ന് പറയുമ്പോൾ കുമാർ ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ചു ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അപ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷമം ഞാൻ അറിയുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സും ഫുൾ ടൈം അവിടെ വേണം എന്താണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ വരുവാണെങ്കിൽ പ്രയാസമാണ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സറോട് ആനയോടും എപ്പോഴും ആൾക്കാർ പ്രത്യേക ലെവലിൽ കൂടുതലുള്ള ശബ്ദത്തിലേ സംസാരിക്കുകയുള്ളൂ കേട്ടിട്ടില്ലേ ആനയോട് ഒന്ന് എടുത്തിട്ട് മാറുമോ അങ്ങനെ പറയുമല്ലോ എടുത്താലേ ഇത്ര ഒച്ചത്തില്ലല്ലേ ആനയുടെ അതുപോലെയാണ് ഏറ്റവും കഷ്ടം ക്ലാപ്പ് അടിക്കുന്ന ആൾക്കാ അതായത് എല്ലാ ഷോട്ടിലും ഇയാൾ ഒന്ന് വെക്കണമല്ലോ അപ്പൊ എനിക്ക് പലപ്പോഴും പല സിനിമകളിലും പുതിയ ഫസ്റ്റ് പടം ചെയ്യുന്ന ആളായിരിക്കും ക്ലാപ്പ് വെക്കുന്നത് അപ്പൊ അത് ക്ലാപ്പ് വെക്കുന്ന ആൾക്ക് ആൾക്കിപ്പോൾ സിനിമയുടെ ലെൻസിന്റെ റേഞ്ച് ഇപ്പം നമുക്ക് അഭിനയിക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല അപ്പൊ ഫസ്റ്റ് ഒരു സിനിമ വന്നിട്ട് അവനെ എവിടെ അറിയില്ല ചിലപ്പോൾ കൊണ്ട് അടുത്ത് വെക്കും അപ്പൊ ഈ ഒരു സൗണ്ടിലാണ് എല്ലാരും പറയുന്നത് പറയുക അപ്പൊ അവൻ മാറിയ ഏ അടുത്തോട്ട് വാ അടുത്തോട്ട് വന്നു പൊക്കി പിടി അത്രയും പൊക്കണ്ടേ അവൻ പെട്ടു അവൻ ഇന്നെ ഇത് പടക്കി ഞാനല്ല